പറയുമ്പോൾ മൂന്നാമത്തെ ഫോം ഓഫ് റിയലൈസേഷൻ ആണ് കാസ്കേഡ് ഫോം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കാസ്കേഡ് ഫോമിൽ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ റൂട്ട്സ് കണ്ടെത്തിയിട്ട് രണ്ടെണ്ണാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുക. ഓക്കെ, സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ മോഡലിലോട്ട് എന്ത് ചെയ്യുക, എത്തിക്കുക. അതായത് എന്ത് ചെയ്യും, ന്യൂമറേറ്ററിൽ 1 + a₁ z ഇൻവേഴ്സ് പ്ലസ് ഇൻറ്റു 1 + a₂ z⁻¹ എന്നാണ്. ഓക്കെ, അപ്പൊ അതായത് ഇത് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിക്കാരം വരിക, ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിക്കാരം വരിക. അതേപോലെ ഡിനോമിനേറ്ററിലും എത്ര എണ്ണം ഉണ്ടോ അത്രയും എന്താക്കിയിട്ട് എഴുതുക, സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ട് എഴുതി. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1 + a₃ z⁻¹ എന്ന് കണ്ട് വരും. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണം ആക്കിയിട്ടുള്ളതാണ്. മൂന്നെണ്ണം ആക്കുകയാണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലും ഇതിന്റെ എന്താക്കിയിട്ട് എഴുതി, റൂട്ട്സ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മോഡലിലോട്ട് എന്ത് ചെയ്യുക, എത്തിക്കുക. ഓക്കെ, ആ മോഡലിലോട്ട് എത്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ 1 + a₁ z⁻¹ എന്നുള്ള ഒരു ടേം ഡിവൈഡ് ബൈ 1 + b₁ z⁻¹ എന്നുള്ള ഒരു ടേം. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ 1 + a₂ z⁻¹ ഡിവൈഡ് ബൈ 1 + b₂ z⁻¹ എന്നുള്ള ഒരു ടേം. ഓക്കെ, അത് ഇങ്ങോട്ടും അങ്ങോട്ടും മാറിപ്പോയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ടേമിന് എച്ച് വൺ ഓഫ് സെറ്റ് എന്നെടുത്തു, ഇതിന് h2 ഓഫ് സെറ്റ് എന്നാണ്. അതായത് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താക്കിയിട്ട് രണ്ടെണ്ണം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. h1 ഓഫ് സെറ്റ് എന്നുണ്ട്, h2 ഇൻറ്റു ഓഫ് സെറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് സെറ്റ് എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ ആക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി. ഇനി h1 ഓഫ് സെറ്റിന് മാത്രം ഇതാക്കി എടുത്തു, സെപ്പറേറ്റ് ആക്കി എഴുതു. അപ്പോൾ h1 എന്ന് വെച്ചാൽ എന്താണ്, y₁ / x₁ ആണത് h1 എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഫോം 2 ചെയ്തില്ലേ. ഓക്കെ, ഡയറക്റ്റ് ഫോം 2 ചെയ്തില്ലേ, ആ മോഡലിൽ എന്ത് ചെയ്യുക, മാറ്റുക. ഓക്കെ, അതായത് എന്ത് ചെയ്യും, ഈ y₁നെ w₁ ആയിട്ടും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ നമുക്ക് കിട്ടിയ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഓക്കെ, അതായത് h1 ഓഫ് z എന്നുള്ളത്, അതിനെന്താക്കിയിട്ട് എഴുതി, സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതി. ഓക്കെ, അപ്പൊ ഈ y₁ w₁ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ഈ ടേം എഴുതും. ഓക്കെ, w₁ന് ടേം മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം ആവണം. ഓക്കെ, z ഇൻവേഴ്സ് ഇൻറ്റു w ഓഫ് z വരണം. ഓക്കെ, ഇതും ഇതും ഈക്വറ്റ് ചെയ്തു. ഓക്കെ, ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ y₁ ഈസ് ഈക്വൽ ടു w₁ + a₁ z ഇൻവേഴ്സ് w ഓഫ് z എന്നായി. ഇവിടെ എന്ത് വരും, w₁ ഓഫ് z ഇൻറ്റു 1 + b₁ z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു x₁ ഓഫ് z എന്നായിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് w₁ ഓഫ് z ഈസ് ഈക്വൽ ടു x₁ - b₁ z ഇൻവേഴ്സ് w₁ z എന്നായിട്ട് മാറി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ചെയ്യാൻ. ഓക്കെ, ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷനിൽ എന്താണ്, ഇവിടെ ഒരു w₁ z എന്നുള്ള ടേം ഉണ്ടാകും, ഇവിടെ ഒറ്റ z ഇൻവേഴ്സ് ഉള്ളു. അപ്പോൾ ഒറ്റ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഇത് നമുക്ക് y₁ z ആണ് കിട്ടുന്നത്. അപ്പോൾ w₁ z നെ ആഡ് ചെയ്തു, ഒരു a₁ നെറ്റ് എന്ത് ചെയ്തു, z ഇൻവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി w₁ z കിട്ടണമെന്നുണ്ടെങ്കിൽ അത് x₁ z ലോട്ട് ആഡ് ചെയ്യാണ്. w₁ × z ഇൻവേഴ്സ് -b₁ നെറ്റ് എന്ത് ചെയ്തു, ഇതിലോട്ട് ആഡും ചെയ്ത് എഴുതി. ഓക്കെ, ഡയറക്റ്റ് ഫോം 1 2 ചെയ്ത അതേ മോഡൽ തന്നെ. ഓക്കെ, ഡയറക്റ്റ് ഫോം 2 ചെയ്ത അതേ മോഡൽ. ഇനി രണ്ടാമതും അതേപോലെ തന്നെ h₂ എന്ത് ചെയ്യുക, y₂ by x₂ എന്നാണ്. ഓക്കെ, y₂ by x₂ എന്നാണ്. അതിനെ w₂ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തു. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ഏതാണ് വരുന്നത്, ന്യൂമറേറ്റർ ആണ് വരുന്നത്, ഇവിടെ ഏതാണ് വരുന്നത്, ഡിനോമിനേറ്ററിന്റെ കോഫിഷ്യൻസ് ആണ് വരുന്നത് ഓർക്കുക. ഓക്കെ, ഇവിടെ a₂ എന്നും ഇവിടെ -b₂ എന്നായിട്ട് കിട്ടി. ഓക്കെ, അത് പറ്റുകയാണെങ്കിൽ കാണാതെ പഠിച്ചാൽ മതി, ഡയറക്റ്റ് ഫോം 2 കാണാതെ പഠിച്ചാലും മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡയറക്റ്റ് ഫോം 2 ആയി. അപ്പോൾ രണ്ട് ടേം ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് h₁ ഓഫ് z എന്ന് തന്നെ കണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, h₂ ഓഫ് z എന്ന് തന്നെ കണ്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമതും കിട്ടി. ഇതിന് രണ്ടിനെയും കൂടി ഇങ്ങനെ കാസ്കേഡ് ആക്കിയിട്ട് ചെയ്യുന്നതാണത് കാസ്കേഡ് ഫോം ഓഫ് റിയലൈസേഷൻ എന്നുള്ളത്. ഓക്കെ, h₁ z നെ എന്താക്കിയിട്ട് എഴുതി, രണ്ടെണ്ണം ആക്കിയിട്ട് h₁ ഓഫ് z ഇൻറ്റു h₂ ഓഫ് z ആക്കിയിട്ട് കൊടുത്തതാണത് ഈ മൊത്തം. ഓക്കെ, അപ്പൊ ഇങ്ങനെ റിയലൈസേഷൻ ചെയ്യുന്നതാണത് കാസ്കേഡ് ഫോം റിയലൈസേഷൻ എന്നുള്ളത്. ഓക്കെ,
നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ ആയിട്ട് വൈ ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെറ്റ്, സെറ്റ് പ്ലസ് 1 ഇൻറ്റു സെറ്റ് പ്ലസ് 3 ഡിവൈഡ് ബൈ സെറ്റ് പ്ലസ് 2 ഇൻറ്റു സെറ്റ് പ്ലസ് 4 എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, ഓക്കെ, നേരത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തരാം, സെറ്റ് സ്ക്വയർ പ്ലസ് 4 സെറ്റ് പ്ലസ് 3 ഡിവൈഡ് ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 6z പ്ലസ് 8 എന്നേക്കാരം ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് റൂട്ട്സ് കണ്ടെത്തിയിട്ട് ഈ മോഡലിലോട്ട് മാറ്റണം. ഓക്കെ, ഈ മോഡലിലോട്ട് മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്തു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും z റേസ് ടു മൈനസ് 2 എന്നുള്ള ടേമിനെ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ ടേമിന് z റേസ് ടു മൈനസ് 1 ഉം ഇതിന് z റേസ് ടു മൈനസ് 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ z റേസ് ടു മൈനസ് 1 ഇൻറ്റു z ചെയ്താൽ എന്നിട്ട് 1 കിട്ടും. 1 ഇൻറ്റു z ഇൻവേഴ്സ് ചെയ്താൽ z ഇൻവേഴ്സ് കിട്ടി. സെറ്റ് ഇൻവേഴ്സ് ഇൻറ്റു സെറ്റ് ചെയ്താൽ 1 കിട്ടി. 3 ഇൻറ്റു സെറ്റ് ഇൻവേഴ്സ് ചെയ്തപ്പോൾ 3 സെറ്റ് ഇൻവേഴ്സ് ആയി. ഓക്കെ, ഡിനോമിനേറ്ററിലും അതേപോലത്തെ സെറ്റ് ഇൻവേഴ്സ് സെറ്റും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സെറ്റ് റേസ് ടു മൈനസ് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, അതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതിയതാണ് ഇത്. ഓക്കെ, അപ്പോൾ 1 + 2 z ഇൻവേഴ്സ് പ്ലസ് 1 + 4 z ഇൻവേഴ്സ് ആക്കിയിട്ട് കിട്ടി. ഓക്കെ, ഇതിനെ നമ്മൾ എന്താക്കിയിട്ടാണ് സ്പ്ലിറ്റ് ആക്കുകയാണ്, h1 × h2 എന്നാണ് കാണുന്നത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ആക്കുക. അപ്പൊ ഈ ടൈമിനെ ഞാൻ എന്താക്കി എടുത്തു, h1 ആക്കി എടുത്തു, ഈ ടൈമിനെ h2 ആക്കിയിട്ട് എടുത്തു. അപ്പൊ എച്ച് വൺ എന്ന് വെച്ചാൽ 1 + z ഇൻവേഴ്സ് ഡിവൈഡ് ബൈ 1 + 2 z ഇൻവേഴ്സ് ആണ്. ഓക്കെ, അത് y1 of z by x1 of z ആണ്. ഒരു w1 ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്തോ മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾ വെറുതും y1 എന്ന് എഴുതിയാൽ പോരാ, z ആക്കിയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, z ആക്കിയിട്ട് എഴുതണം. ഓക്കെ, w1 by x1 എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു w1 മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ഇൻവേഴ്സിന് w1 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, w1 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എഴുതി, ഇക്വേഷൻ നമ്പർ 2 എഴുതി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എഴുതി, അതിനെ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ചെയ്യുമ്പോൾ ഈ മോഡൽ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടേണ്ടത് നോക്കാം. അപ്പോൾ w ഓഫ് z കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, w1 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, w1 ന് z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, w ഓഫ് z ന് z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, x ഓഫ് z ഇൻപുട്ട് നിന്ന് ആഡ് ചെയ്യണം. y1 നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ w ഓഫ് z നെ തന്നെയാണ് z ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, w ഓഫ് z ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ y1 കിട്ടി. സെയിം മോഡൽ തന്നെ ഏതും ചെയ്യുക, h2 ചെയ്യുക. ഓക്കെ, h2 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 3 ന്യൂമറേറ്റർ ഈ ഭാഗത്ത് വരും, ഡിനോമിനേറ്റർ ഈ ഭാഗത്തായിട്ട് വരും. ഓക്കെ, ഇതിന് രണ്ടിനെയും കൂടി കാസ്കേഡ് ആക്കിയിട്ട് എഴുതി, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയാലേ നമുക്ക് അത് കിട്ടി, കാസ്കേഡ് ഫോം റിയലൈസേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത ഈ പ്രോബ്ലം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക, അപ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ.